എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ടി പത്മനാഭന്റെ കടൽ എന്ന ചെറുകഥയാണ്. പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന കഥയിലൂടെ ഭൂരിപക്ഷം മലയാളികൾക്കും സുപരിചിതനായ എഴുത്തുകാരനാണ് കഥയുടെ കുലവതി എന്നുകൂടെ അറിയപ്പെടുന്ന ടി പത്മനാഭൻ. വൈകാരികത കൊണ്ടും ജീവിതത്തിന്റെ തന്മയത്വം നിറഞ്ഞ ആവിഷ്കാര രീതി കൊണ്ടും ശ്രദ്ധേയമാണ് പത്മനാഭന്റെ കഥകൾ. അതിൽ തന്നെ വളരെ വ്യത്യസ്തവും എന്നാൽ മനസ്സിനെ ഒട്ടും നിലയ്ക്കുന്നതുമായ ചെറുകഥയാണ് കടൽ. പത്മനാഭന്റെ തിരഞ്ഞെടുത്ത കഥകൾ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളിൽ ഈ കഥ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഡിസി ബുക്സ് പബ്ലിഷ് ചെയ്ത 45 രൂപ വിലയുള്ള കടൽ എന്ന 9 കഥകളുടെ സമാഹാരത്തിലും ഈ കഥ അത്യധികം പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് വരാം. അമ്മയും അച്ഛനും മകളും ഉള്ളടങ്ങുന്ന ഒരു ചെറിയ കുടുംബ പശ്ചാത്തലത്തിലെ വൈകാരികതകളിലൂടെയാണ് കഥ മുന്നേറുന്നത്. കഥയുടെ തുടക്കത്തിൽ തന്നെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അകൽച്ചയുടെ ചെറിയ സൂചനകൾ വായനക്കാരന് ലഭിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, മകളുടെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ ഒരിക്കലും ഹോസ്റ്റലിലേക്ക് വന്നിട്ടില്ലാത്ത അച്ഛന്റെ അപ്രതീക്ഷിതമായ ആഗമനത്തിൽ ഞെട്ടിപ്പോയ മകളിൽ നിന്ന് മാനസികമായ ആ അടുപ്പത്തിന്റെ അന്തരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കഥയിലെ കഥാപാത്രങ്ങൾക്ക് ഒന്നും പേരുകൾ നൽകിയിട്ടില്ല. ഇത് കഥ പറച്ചിലിനെ വ്യത്യസ്തമാക്കുന്നുണ്ട്. അച്ഛൻ, അമ്മ, മകൾ എന്നിങ്ങനെ ഏതൊരു വായനക്കാരനും സ്വന്തം ജീവിതാനുഭവങ്ങളുമായി വളരെ എളുപ്പം ബന്ധിപ്പിക്കാവുന്ന ആത്മനിഷ്ഠമായ പൊതുനാമകരണമാണ് കഥാപാത്രങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഫിനാൻഷ്യലി സെൽഫ് ഡിപ്പെൻഡന്റ് ആയ, അച്ഛനമ്മമാരിൽ നിന്ന് അകന്ന് ഹോസ്റ്റലിൽ കഴിയുന്ന മകളുടെ പറച്ചിലൂടെയാണ് കഥ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. മകളെ കാണണം എന്ന അമ്മയുടെ ആവശ്യപ്രകാരമാണ് അച്ഛൻ അവളുടെ ഹോസ്റ്റലിൽ എത്തുന്നത്. അച്ഛന്റെ പ്രവൃത്തിയിലും വാക്കുകളിലും നിറയെ കുറ്റബോധം സൂക്ഷിക്കുന്നു എന്ന് വായനക്കാരന് മനസ്സിലാക്കാൻ കഴിയും. ഡോക്ടറെ വിളിക്കണ്ടേ എന്ന അച്ഛന്റെ ചോദ്യത്തിന്, എന്തിനാണ് ഡോക്ടർ, എന്റെ ഈ സുഖക്കേട് ഡോക്ടർക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണോ എന്ന മറുചോദ്യം ചോദിച്ചുകൊണ്ടാണ് അമ്മ നേരിടുന്നത്. അതിൽ തന്നെ അടക്കാനാവാത്ത നഷ്ടബോധവും മനോവിഷമവുമാണ് അവരെ തളർത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. മാത്രമല്ല, എല്ലാം അറിയുന്ന ഒരാളായിട്ടും അതിനോട് അച്ഛൻ കാണിക്കുന്ന നിഷേധത്തിനോടുള്ള പ്രത്യക്ഷ രോക്ഷപ്രകടനമായും ആ വാക്കുകളെ വിലയിരുത്തലിന് വിധേയമാക്കാവുന്നതാണ്. പൊതുവെ ഗൗരവക്കാരനായ അച്ഛന്റെ ശബ്ദം ഇത് പറയുമ്പോൾ ഇടറുന്നതും അദ്ദേഹത്തിനുള്ള കുറ്റബോധത്തിന്റെ സൂചനയാണ്. അച്ഛന്റെ കുറ്റബോധത്തിന്റെ ഉറവിടവും അമ്മയുടെ അകൽച്ചയും കഥാകാരൻ വിളക്കിച്ചേർത്തിരിക്കുന്നത് ഡയറിക്കുറിപ്പുകളിലൂടെയാണ്. അതിനെ അനാവരണം ചെയ്യുന്നതാകട്ടെ മകളിലൂടെയും. ഭൂതകാലത്തിലേക്കും വർത്തമാനകാലത്തിലേക്കുമുള്ള പരിസരബോധമില്ലാത്ത ചാഞ്ചാട്ടങ്ങളിലൂടെയാണ് വായനക്കാരന് കഥ ഒരു അനുഭവമാകുന്നത്. പഠനം വിവാഹശേഷവുമാകാമല്ലോ, ഇത് ആൺപ്രാതിനിധ്യ സ്വഭാവം ഏറെയുള്ള ഒരു സമൂഹത്തിന്റെ പൊതു ചോദ്യമാണ്. ഏറെ രസകരമായ ഒരു സംഗതി പുരുഷനോട് ഇതേ കാര്യം സമൂഹം പറയുന്നില്ല അല്ലെങ്കിൽ ചോദിക്കുന്നില്ല എന്നതാണ്. ഈ ചോദ്യത്തിന്റെ ഇരകളാക്കപ്പെടുന്നത് പെണ്ണുങ്ങളാണ്. അതൊരു പൊതുവൽക്കരണമല്ല. പെണ്ണിന്റെ ഇടത്തെ അവരുടെ വ്യക്തി താല്പര്യങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന ഭർത്താക്കന്മാരുമുണ്ട്. അതിനെ കല്യാണശേഷവും ഭാര്യയെ പഠിക്കാൻ അനുവദിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് എന്ന പ്രയോഗമായി തെറ്റിദ്ധരിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. തന്റെ വ്യക്തിവികാസത്തിനും ഭാവി സുരക്ഷിതത്വത്തിനും വേണ്ടി പെണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം, അത് തുടരാൻ പുതിയതായി കടന്നുവരുന്ന ഒരാളുടെ അഥവാ ഭർത്താവിന്റെ അനുവാദം ആവശ്യമില്ല എന്നതാണ് സത്യം. കല്യാണശേഷവും ഭാര്യയെ പഠിക്കാൻ അനുവദിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് എന്ന വാചകത്തിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ കൊലപാതകമാണ് നടക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഒന്നുകൂടെ കൂലങ്കഷമായി ചിന്തിച്ചാൽ ഇത്തരം അനുവദിക്കലുകൾക്ക് 2 തലങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാം. ഒന്ന്, ഭാര്യ എന്ന വ്യക്തിയുടെ ബോധത്തിനുമേൽ നടത്തുന്ന ഭർത്താവിന്റെ അധീശത്വം. 2, സമൂഹത്തിന്റെ അംഗീകാരത്തിന് വേണ്ടി അഥവാ ഭർത്താവായ താനൊരു പുരോഗമനവാദിയാണ് എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ നേടാനാകുന്ന ഒരു ആത്മനിർവൃതിക്ക് വേണ്ടി. കഥയിലെ അച്ഛൻ തുടർപഠനം എന്ന അമ്മയുടെ ആഗ്രഹത്തിന് അനുവാദം നൽകുകയായിരുന്നു. സ്നേഹനിധിയായ ഭർത്താവെന്ന ഡയറിയിൽ അമ്മ അതേപ്പറ്റി പറയുന്നുമുണ്ട്. ഈ അനുവാദം നൽകലിലൂടെ തന്നോട് ഒരു ലോയൽറ്റി നിർമ്മിച്ചെടുക്കാൻ ഭാഗികമായിട്ടെങ്കിലും അച്ഛന് കഴിയുന്നുണ്ട്. എന്നാൽ പാട്രിയാർക്കിയുടെ മൂശയിൽ വാർത്തെടുക്കപ്പെട്ട ആ അനുവദിക്കലിലെ പൊള്ളത്തരം പിന്നീട് തകർന്നു വീഴുന്നുമുണ്ട്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥൻ അയച്ച കത്തുകൾ അച്ഛനൊരു കള്ളനെ പോലെ അമ്മയുടെ അനുവാദമില്ലാതെ മോഷ്ടിച്ചെടുത്ത് വായിക്കുമ്പോൾ, അത് അമ്മയുടെ വ്യക്തിബോധം ചോദ്യം ചെയ്യുമ്പോൾ ഒക്കെ ഈ അനുവാദം എന്ന പൊള്ളത്തരം തകർന്നു വീഴുന്നുണ്ട്. കഥയിലെ അമ്മ സ്നേഹനിധിയായ ഭർത്താവിന്റെ ലോകത്ത് സ്വയം തളയ്ക്കപ്പെട്ട വ്യക്തിയല്ല. ഡയറിയിൽ അച്ഛനെ കുറിച്ച് വളരെ കുറച്ചു പരാമർശങ്ങളേ ഉള്ളൂ എന്നത് തന്നെ അതിന് തെളിവാണ്.
അവരുടെ ചിന്തയുടെ ലോകം കുടുംബ ബന്ധങ്ങളുടെ നാല് ചുവരുകൾക്കും അപ്പുറമായിരുന്നു. ബനാറസിനെ കുറിച്ച്, സംഗീതത്തെക്കുറിച്ച്, സഹപാഠികളെക്കുറിച്ച് അവർ ധാരാളം എഴുതിയിരുന്നു. പുറംലോകവുമായി വ്യക്തമായൊരു ബന്ധം അവർ തന്റെ കാഴ്ചപ്പാടുകളിലൂടെയും അനുഭവങ്ങളിലൂടെയും നിർമ്മിച്ചെടുക്കാൻ ശ്രമിച്ചിരുന്നു എന്നതിന് തെളിവാണ് ആ ഡയറി കുറിപ്പുകൾ. എന്നാൽ കത്തുകൾ മോഷ്ടിക്കുക എന്ന തന്റെ പ്രവൃത്തിയിലൂടെ അച്ഛൻ ധ്വംസിക്കുന്നത് തെറ്റിന് വശപ്പെട്ടിട്ടില്ലാത്ത അമ്മയുടെ വ്യക്തിബോധത്തെയാണ്. യഥാർത്ഥത്തിൽ അമ്മയുടെ സ്വകാര്യതയിലേക്കുള്ള ഒരു ഒളിച്ചു നോട്ടമാണ് അച്ഛൻ നടത്തിയത്. എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ തരുമായിരുന്നല്ലോ എന്ന അമ്മയുടെ വാക്കുകൾ അത് വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു മ്യൂച്വൽ പാർട്ണർഷിപ്പിൽ അഥവാ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട കൺസെന്റ് അഥവാ സമ്മതം എന്ന തത്വമാണ് ഇവിടെ ഭേദിക്കപ്പെട്ടത്. അച്ഛൻ കത്തുകൾ മോഷ്ടിച്ചുവെന്ന് അമ്മ കണ്ടെത്തിയത് അച്ഛന്റെ ഈഗോയെ ഇളക്കിയിട്ടുണ്ടാകണം. സ്വാഭാവികമായി അതിനോടുള്ള ഒരു ടിപ്പിക്കൽ പുരുഷന്റെ പ്രതികരണമാണ് നിരപരാധിയെന്ന് പൂർണ്ണ ബോധ്യമുള്ള, കത്തുകളിലൂടെ ഗുരുശിഷ്യ ബന്ധമെന്ന് മനസ്സിലാക്കിയ ഒരു ബന്ധത്തെ ആ ബോധ്യമുണ്ടായിരുന്നിട്ടും മസാല ചേർത്ത് ബനാറസിൽ നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരെ പോലെ എന്ന് അച്ഛനെ കൊണ്ട് യാതൊരുവിധ ജാള്യതകളുമില്ലാതെ പറയിപ്പിക്കുന്നത്. തന്റെ വ്യക്തിത്വം ചോദ്യം ചെയ്യപ്പെട്ട ആ ഘട്ടത്തിലാണ് അതിനോടുള്ള സ്വയം പ്രഖ്യാപിത സമരം എന്ന നിലയ്ക്ക് ബനാറസിലെ പഠനം ഉപേക്ഷിക്കാൻ അമ്മ തീരുമാനിക്കുന്നത്. ഭാര്യയ്ക്ക് പഠിക്കാൻ അനുവാദം നൽകിയ ഭർത്താവ് സമൂഹത്തിന്റെ ആശങ്കകൾക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നതെന്ന് അമ്മയുടെ പഠനം ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തോടുള്ള അച്ഛന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാം. സമൂഹം എന്തു പറയും എന്നാണ് അയാൾ അതേപ്പറ്റി ചിന്തിക്കുന്നത്. അതും അമ്മയുടെ വ്യക്തിബോധത്തിന് കനത്ത ആഘാതമായിരുന്നു. ആ ആഘാതങ്ങളോടുള്ള പ്രതികരണമായിരുന്നു പിന്നീടുള്ള അവരുടെ ജീവിതം. അതിലാണ് അകൽച്ചയുടെ രാഷ്ട്രീയം രൂപപ്പെടുന്നത്. എന്റെ കുട്ടി, എന്റെ പ്രിയപ്പെട്ടവളെ എന്നൊക്കെ അഭിസംബോധന ചെയ്ത് കത്തുകൾ അയച്ചിരുന്ന അവളുടെ ഗുരു സത്യത്തിൽ കടൽ കാണാൻ കുതിച്ച കുട്ടിക്ക് വിരൽ പിടിച്ച് കടൽ കാണിക്കാൻ കൊണ്ടുപോയ വഴികാട്ടിയായിരുന്നു. അവർ കാണാൻ കുതിച്ചത് സംഗീതമെന്ന അനന്തമായ സാഗരമായിരുന്നു. അച്ഛന്റെ വാക്കുകൾ മുറിപ്പെടുത്തിയത് ചേർത്തു പിടിച്ച ആ വിരലുകളെയും. വർഷങ്ങളുടെ കുറ്റബോധത്തിനപ്പുറം അച്ഛനത് തിരിച്ചറിയുന്നുമുണ്ട്. പക്ഷേ സംഗീതത്തോട് തന്നെ ഇണക്കി ചേർത്തിരുന്ന ഒരേയൊരു നൂലായ ഗുരുനാഥനും മരണപ്പെട്ടു എന്ന വാർത്ത അമ്മയെ ആകെ തകർത്തു കളഞ്ഞു. അത് അവരുടെ മരണത്തിൽ കലാശിക്കുകയും ചെയ്തു. തന്റെ ചിതയിൽ കത്തി അമരണം എന്ന് അമ്മ ആഗ്രഹിച്ച ഗുരുനാഥന്റെ കത്തുകൾ മകൾക്ക് അവശേഷിപ്പിച്ചു പോയത് എന്തിനായിരുന്നിരിക്കാം? മകളത് വായിക്കണം എന്ന് അമ്മ ആഗ്രഹിച്ചത് എന്തിനാകാം? വായനക്കാരന്റെ ചിന്തയ്ക്ക് ഒരു തീ കൊളുത്തിക്കൊണ്ട് കഥ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ എന്നെ ഏറെ വേദനിപ്പിച്ചത് മകളുടെ മറുചോദ്യമാണ്. അമ്മ എന്നാണ് എന്നിൽ നിന്ന് അകന്നത്? അതിനെ മറ്റൊരു തരത്തിൽ ചോദിക്കാം എന്ന് മകൾ കണ്ടെത്തുന്നു. അഥവാ ഞാൻ എന്നാണ് അമ്മയിൽ നിന്ന് അകന്നത്? അകലം പാലിക്കുന്നു എന്ന് കരുതുന്ന നല്ല ബന്ധങ്ങളെ പ്രതി നമ്മൾ ഓരോരുത്തരും ചോദിച്ചിരിക്കേണ്ട തികച്ചും ജനാധിപത്യപരമായ ഒരു ചോദ്യമാണിത്. നീ എന്നാണ് എന്നിൽ നിന്നകന്നത് എന്നതിനേക്കാൾ വളരെ പ്രാധാന്യം ഞാൻ എന്നാണ് നിന്നിൽ നിന്നകന്നത് എന്ന ചോദ്യത്തിനുണ്ട് എന്നുള്ളതാണ്. ചിന്തയെ തൊട്ടുണർത്തുന്ന ഈ കഥാസമാഹാരം എല്ലാവരും വായിക്കുമെന്ന പ്രതീക്ഷയോടെ മറ്റൊരു വീഡിയോയുമായി ഇനി ഒരിക്കൽ കാണുന്നതുവരെ നമസ്കാരം.